നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 12:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രവാസികളിൽ 4 പേർക്ക് കോവിഡ് ലക്ഷണങ്ങൾ. കോഴിക്കോട് സ്വദേശികളായ 3 പേർക്കും പാലക്കാട് സ്വദേശിയായ ഒരാൾക്കുമാണ് ആദ്യഘട്ട പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇവരെ മറ്റു യാത്രക്കാർക്കൊപ്പം വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ റൺവേയിൽ തന്നെ ആംബുലൻസുകൾ കൊണ്ടുവന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റി. ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 2 പ്രവാസികൾക്കും കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തി. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയവരിൽ കോവിഡ് ലക്ഷണങ്ങളില്ലെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഒരാളെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. തൃത്തല നാഗലശ്ശേരി വടക്കേ കോതച്ചിറയിൽ നിന്നും വാഷ് കണ്ടെത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാംനാഥും പാർട്ടിയുമാണ് ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴാറായ കെട്ടിടത്തിന് സമീപത്തുനിന്നും 240 ലിറ്റർ വാഷ് കണ്ടെത്തിയത്. പി ഒ അർജുനൻ, സിഇഒമാരായ മനോജ് പി എസ്, ബിജു, ആൻവിൻ പാസ്റ്റർ, ഡ്രൈവർ അനിരുദ്ധൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ട്രെയിനർമാരുടെ കൂട്ടായ്മയിൽ ലഭ്യമാക്കിയ മാസ്കുകൾ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് വിതരണം ചെയ്തു. പാലക്കാട് ജില്ലാതല വിതരണം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎ നിർവഹിച്ചു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ട്രെയിനർമാരുടെ കൂട്ടായ്മയിൽ ലഭ്യമായ 3 ലെയർ മാസ്കുകൾ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കൈമാറിയത് പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മൂസിൻ നിർവഹിച്ചു. പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ വിജയകുമാർ നൽകിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ ട്രെയിനർമാർ ആ ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് 3 ലെയർ മാസ്കുകൾ പോലീസ് സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ആശുപത്രികളിലൊക്കെ തന്നെ ജില്ലാതലത്തിൽ ഉദ്ഘാടനമായിട്ട് നൽകിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിലുള്ള പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾ അടക്കമുള്ളത് പോലീസുകാർ ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ നിയന്ത്രിക്കുന്നതും ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള പോലീസുകാർ ഇവർക്കെല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഹജ്ജ് ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. വളരെ മികച്ച രീതിയിലാണ് ഇന്ന് പാലക്കാട് ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനമാണ് കഴിഞ്ഞത്. ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ പോലെയല്ല ഇപ്പോൾ കോവിഡ് നമ്മുടെ ചുറ്റുപാടും എപ്പോഴും ഉണ്ടാകാം. അത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പം നമ്മൾ പോയിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടുകാർ തിരിച്ചെത്തുകയാണ്. അതോടൊപ്പം തന്നെ ട്രെയിന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോവിഡിനെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും, അത് നമുക്ക് ഉണ്ടാകാതിരിക്കാനും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും മാസ്കും ഹാൻഡ് സാനിറ്റൈസർ അടക്കമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിത്യചര്യയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ മൂലം പട്ടിണിയിലായ ഓട്ടോ ടാക്സി മറ്റു മേഖലയിലുള്ളവർക്കും ആശ്വാസമായി 7,500 രൂപ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് KPCC ആഹ്വാന പ്രകാരം തൃത്തല പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. തൃത്തല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം DCC മെമ്പർ PK അപ്പുണ്ണി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ്, മുരളി, പഞ്ചായത്ത് അംഗങ്ങളായ സലീം, മാട്ടായ, KT രാമചന്ദ്രൻ, ഹബീബ് കോട്ടയിൽ, മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് ക്ലീൻ തൃത്താല ഗ്രീൻ തൃത്താലയുടെ ഭാഗമായി പ്ലാസ്റ്റിക് സംഭരണ ബക്കറ്റുകളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലമീൻ അധ്യക്ഷനായി. 8, 13, 14, 15, 16, 17 വാർഡുകളിലാണ് പ്ലാസ്റ്റിക് സംഭരണം നടക്കുന്നത്. സെക്രട്ടറി അമ്പിളി, സുജിത, ജിജി, VEO സ്മിത, വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. വലിയ ഒരു വിപത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഉള്ളത്. ഈ സമയത്ത് മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി കൂടുതലായിട്ട് പറയണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊക്കെ അതിനെ പറ്റി ബോധവാന്മാരാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി
89 43 35 14 00 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മെയ് 12 മാലാഖമാരുടെ ദിനം. ആശ്വാസവും പ്രതീക്ഷകളുമായി വേദന അനുഭവിക്കുന്നവർക്ക് താങ്ങായി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്നവരാണ് നഴ്സുമാർ. രോഗീ പരിചരണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഈ കോവിഡ് കാലത്തും അവർ പൊരുതുകയാണ്. രമ്യ സനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആശുപത്രി കിടക്കയിലെ രോഗികൾക്കരികിൽ ആശ്വാസത്തിന്റെ ചെറുപുഞ്ചിരിയുമായി വരുന്ന മാലാഖമാരാണ് നഴ്സുമാർ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ കൂടെ നിന്ന് കൃത്യനിർവഹണം നടത്തുന്നവർ. കുട്ടികളെയും മുതിർന്നവരെയുമെല്ലാം ഒരേ മനസ്സോടെ കണ്ട് ശുശ്രൂഷിക്കാൻ ഇക്കൂട്ടർ കാണിക്കുന്ന മനസാന്നിധ്യം എന്നും അഭിനന്ദനീയം തന്നെയാണ്. സ്വന്തം ജീവൻ പോലും മറന്ന് മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താൻ ഈ മാലാഖമാർ കാണിക്കുന്ന മനോധൈര്യത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു നിപ്പ വൈറസ് കവർന്ന ലിനി. ഇതുപോലെ എത്രയെത്ര ലിനികൾ നമ്മുടെ കണ്ണുകളെ ഈറനണിയിച്ച് കടന്നുപോയിരിക്കുന്നു. ഈ കോവിഡ് കാലത്തും അതുതന്നെയല്ലേ നമുക്ക് കാണാനാകുന്നത്? രാവും പകലുമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ, ഉറ്റവരെയും ഉടയവരെയും കാണാതെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജീവനെയും കാക്കാൻ, സമൂഹത്തെ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്കും രോഗം പിടിപെടുമെന്നും ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള തിരിച്ചറിവിലും രോഗികൾക്ക് ആശ്വാസവും സഹായവും പ്രചോദനവുമായി മാറാൻ കഴിയുന്നു എന്നതുതന്നെയാണ് മറ്റുള്ളവരിൽ നിന്നെല്ലാം ഈ ശുശ്രൂഷകരെ വ്യത്യസ്തമാക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ഒന്ന് കാണാൻ സാധിക്കാതെ, കയ്യിലെടുത്ത് ലാളിക്കാൻ കഴിയാതെ, ദൂരെ നിന്ന് കണ്ടു മടങ്ങേണ്ടി വന്ന രോഗപരിചാരകരുടെ കാഴ്ചകൾ കരളലിയിപ്പിക്കുന്നതായിരുന്നു. അപ്പോഴും അവരുടെ കണ്ണിൽ പ്രതീക്ഷയുടെ വെട്ടമായിരുന്നു. എത്രയും വേഗം ശുശ്രൂഷയിലുള്ള എല്ലാവരെയും രോഗവിമുക്തരാക്കി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ദൃഢനിശ്ചയം. കോവിഡ് വാർഡിലെ പരിചരണങ്ങളിൽ ലവലേശം കുറവ് വന്നാൽ അത് സ്വന്തം കുടുംബാംഗങ്ങളിൽ വരുത്തിയ വീഴ്ചയായി കണക്കാക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ചികിത്സ കഴിഞ്ഞിറങ്ങുന്നവരുടെ പ്രതികരണങ്ങളിലും വിലമതിക്കാനാകാത്ത ആ പരിചരണത്തിന്റെ സാന്ത്വന സ്പർശം പ്രതിഫലിക്കുന്നു. നാടാകെ സമ്പൂർണ്ണ സൗഖ്യം നേടും വരെ കഷ്ടപ്പാടുകൾ മറന്ന്, കുടുംബാംഗങ്ങളെ മറന്ന് ഈ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടം അവർ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, CCTV. വേലായുധന് ആശ്രയമൊരുക്കി തൃത്തല ജനമൈത്രി പോലീസ്. തൃത്തല പഞ്ചായത്ത് 4 വാർഡിലെ തച്ചറങ്കുന്ന് വീട്ടിൽ വേലായുധനാണ് തൃത്തല ജനമൈത്രി പോലീസിന്റെ ഇടപെടലിലൂടെ പ്രതീക്ഷ ചാരിറ്റബിൾ ഹോമിൽ ഷെൽട്ടർ ഒരുക്കിയത്. 67 വയസ്സുള്ള വേലായുധൻ വർഷങ്ങളായി തന്റെ സഹോദരന്റെ മക്കളുടെ കാരുണ്യത്തിലാണ് ജീവിച്ചു പോരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് സുഖമില്ലാത്തതിനെ തുടർന്ന് ഇയാൾ കിടപ്പിലായി. പ്രാഥമിക കാര്യങ്ങൾക്ക് വരെ മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയിലുമായി. ഇതോടെയാണ് വേലായുധന്റെ സഹോദര വീട്ടുകാർ ആശാവർക്കറായ ബിന്ദുവിനെയും വാർഡ് മെമ്പർ സോഫിയ ടീച്ചറെയും വിവരമറിയിക്കുന്നത്. തുടർന്ന് ബിന്ദുവും സോഫിയ ടീച്ചറും തൃത്താല ജനമൈത്രി ബീറ്റ് ഓഫീസറായ ഷമീർ അലിയെ വിവരമറിയിച്ചു. ജനമൈത്രി പോലീസിന്റെ ആവശ്യപ്രകാരം കൂറ്റനാട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ ഹോം വേലായുധനെ ഏറ്റെടുക്കാമെന്ന് സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഷമീർ അലിയും ബിന്ദുവും സോഫിയ ടീച്ചറും ചേർന്ന് വേലായുധന്റെ സഹോദര കുടുംബത്തിന്റെ സമ്മതത്തോടെ പ്രതീക്ഷയ്ക്ക് കൈമാറി. കിടപ്പിലായതുമൂലം വേലായുധനെ ഷമീർ അലി കൈകളിൽ എടുത്താണ് ആംബുലൻസിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന് കുട്ടികളില്ല, അച്ഛനില്ല, അമ്മയില്ല, ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരുന്നു താമസം. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മലമൂത്ര വിസർജനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാനോ മറ്റ് കുടുംബങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതിയുള്ള കാലമാണല്ലോ. അപ്പോൾ ഈ വിവരം ജനമൈത്രി പോലീസിന് ഇന്നലെ ബഹുമാനപ്പെട്ട മെമ്പർ വിളിച്ചറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വരികയും അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കുകയും ചെയ്തപ്പം ഇവിടെ മറ്റെങ്ങോട്ടെങ്കിലും റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റണമെന്ന് ഉള്ള ഒരു നിർദ്ദേശമാണ് കുടുംബക്കാരിൽ നിന്നുണ്ടായത്. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള അതിൻ്റേതായ ആ ഒരു സമയം കടന്നുപോയി. കാരണം ഇനി ഒരാളെന്നെ വേണം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ, പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും. അപ്പോൾ അതിന് പ്രയാസമായപ്പോഴാണ് എന്നെ സമീപിക്കുകയും അതേപോലെ തന്നെ ആശാവർക്കറെയും എന്നെയൊക്കെ വിളിച്ച് അപ്പോൾ ഞങ്ങൾ പോലീസ് ജനമൈത്രിയവരായിട്ട് ബന്ധപ്പെടുകയും എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റാക്കി ഇന്നെല്ലാം ചെയ്തു കൊടുത്ത് ഇന്ന് പ്രതീക്ഷയുടെയിലേക്ക് അവർ കൊണ്ടുപോയി. CCTV ന്യൂസ്, തൃത്താല. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നാട്ടുരുചി ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിത ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സർക്കാരിന്റെ നിർദ്ദേശാനുസരണം നമ്മുടെ നാട്ടിൽ ഒരാളും പട്ടിണി എടുക്കരുത് എന്ന സർക്കാരിന്റെ തീരുമാന പ്രകാരമുള്ള
വിശപ്പ് രഹിത കേരളം എന്ന പദ്ധതി ഇന്ന് നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി കുടുംബശ്രീ സുഹൃത്തുക്കളാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ജനകീയ ഹോട്ടലിന് നമ്മൾ 20 രൂപയ്ക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നിർധനരായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് കെ സി ഗോപാലകൃഷ്ണൻ, സി ഡി എസ് ചെയർപേഴ്സൺ കെ ബീന, മെമ്പർമാരായ അബ്ദുൽ സമദ്, രാമചന്ദ്രൻ, മുഹമ്മദ് കുട്ടി, ഫൗസിയ, ഇബ്രാഹിംകുട്ടി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം പദ്ധതി ജനകീയ ഹോട്ടൽ വഴി നടപ്പിലാക്കും. തൃത്താല ഗ്രാമപഞ്ചായത്ത് 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിഭാഗങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലമീൻ അധ്യക്ഷനായി. 170 കുടുംബങ്ങൾക്കാണ് ടാങ്ക് വിതരണം ചെയ്യുന്നത്. സെക്രട്ടറി അമ്പിളി, സുജിത, വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. മാർച്ച് 31 ശേഷമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ വൈകിയെങ്കിലും നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നേരത്തെ അമീൻ പറഞ്ഞ പോലെ നടത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. KSU ആഭിമുഖ്യത്തിൽ പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും കേരളീയരെയും നാട്ടിൽ തിരിച്ചെത്തിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുക. പ്രവാസ ലോകത്ത് നിന്നും തിരികെ വരുവാൻ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകി തിരികെ എത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 1000 കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ KSU ആഭിമുഖ്യത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. രാവിലെ 11 മുതൽ 12 വരെയായിരുന്നു പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. സമരത്തിന്റെ നിയോജകമണ്ഡലം തലം ഉദ്ഘാടനം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ മുന്നിൽ നടന്നു. KSU ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഫി കാരക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിയത്. UDF കൺവീനർ KR നാരായണസ്വാമി സമരം ഉദ്ഘാടനം ചെയ്തു. അന്യ സംസ്ഥാനത്ത് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന നമ്മുടെ സഹോദരന്മാരെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിനിൽ കയറ്റി വിട്ട് 4 കഴിഞ്ഞിട്ട് പോലും നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹവും നേഴ്സുമാരും പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ തൊട്ട് ഗർഭിണികൾ വരെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ആന്ധ്രയിലും ബാംഗ്ലൂരിലുമൊക്കെ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് KPCC 2 അതാത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഡൽഹിയിലും ബോംബെയിലും കർണാടകയിലും കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടുന്ന ആളുകൾക്ക് മുഴുവൻ ബസ് സർവീസ് ഏർപ്പെടുത്തുന്നതിന് കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാന ഘടകങ്ങളും തയ്യാറായി. പ്രവാസി ലോകത്ത് നിന്ന് വരുന്നവർക്ക് അവർക്ക് വേണ്ട ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ യൂത്ത് കെയർ അവിടെ മത്സര സ്നേഹ ബുദ്ധിയോടുകൂടി തിരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങൾക്ക് പോകുന്ന തൊഴിലാളികൾക്ക് മുഴുവൻ AICCയുടെ സമാരാധിയായ അധ്യക്ഷ സോണിയാഗാന്ധി തന്നെ എല്ലാ PCCകൾക്കും നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും നിർദ്ദേശം കൊടുത്തുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായി. പക്ഷേ ധാർഷ്ട്യത്തോടുകൂടി മുഖ്യമന്ത്രി കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടി നീട്ടിയ സഹായഹസ്തം പോലും നിരസിക്കുന്ന വിരോധാഭാസമായ രാഷ്ട്രീയ ബുദ്ധിയാണ് അവിടെ കണ്ടത്. വിടുവായത്തം പറയുകയല്ലാതെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് PK അനസ്, മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ, അർജുൻ തുടങ്ങിയവരും പങ്കെടുത്തു. KSU വല്ലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നിൽപ്പ് സമരം നടത്തി. കോൺഗ്രസ് വല്ലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് കളത്തിൽ ദാവൂദ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. KSU വല്ലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് MK സുഹേൽ, CT യാസിൻ, MK അനസ്, റബാ, KK അനസ് തുടങ്ങിയവരും നേതൃത്വം നൽകി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിജയൻ ചെറുകോട്, ഫാരിസ് കോമഞ്ചേരി, മൻസൂർ ചുരക്കോട്, അബ്ബാസ് മാസ്റ്റർ, കളത്തിൽ അഷ്റഫ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഇനി നവമാധ്യമ കാഴ്ച. ഏറെ ജാഗ്രത വേണ്ട കാലമാണ് കടന്നു പോകുന്നത്. മുമ്പിൽ പോകുന്ന പലരും സുരക്ഷിതരായെന്ന് കരുതി അശ്രദ്ധമായി നടക്കരുത്. അവർക്ക് കിട്ടാത്ത പണികൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. PN കുര്യാക്കോസ് നൽകിയ ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.